ഷലോ ഞറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മറുനാടൻ മലയാളിയിൽ എന്നൊരു വാർത്ത കാണുവാനിടയായി തീർന്നു. ഇസ്രായേൽ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നതായിട്ടും സമ്മതിച്ചതായിട്ടും കുറച്ച് ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞതോടുകൂടി 5 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്മതിച്ചതായിട്ടൊക്കെ ഒരു വാർത്ത മറുനാടനിൽ കാണുവാനിടയായി തീർന്നു. അതിന്റെ ഹെഡ്ലൈൻ ഞാൻ അങ്ങനെയാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ആ വാർത്ത കേട്ടിരിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ആക്ച്വലി വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്നലെ ഒരു ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടനിലക്കാരനായി ഖത്തറിനെ മുൻനിർത്തിക്കൊണ്ട് 5 ദിവസത്തേക്ക് വെടിനിർത്തറിഞ്ഞ് ഇസ്രായേലും ഹമാസ് തീവ്രവാദികളുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നതായിട്ടും 50 ബന്ദികളെ വിട്ടയക്കാമെന്ന് അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഷിംഗ്ടൺ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ആ പോസ്റ്റിന്റെ ബേസിലാണ് എന്ന് തോന്നുന്നു മറുനാടനൊക്കെ ഇങ്ങനെ തള്ളി മറിച്ചേന്ന് വേണം പറയാനായിട്ട്. പക്ഷെ സത്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെയും ഇസ്രായേൽ എടുത്തിട്ടില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വെടിനിർത്തലിനും ഇസ്രായേൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. മുഴുവൻ ബന്ദികളെയും വിട്ടുതരാമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ വാർത്തയിൽ ഒരു കഴമ്പുമില്ല. ഇസ്രായേൽ വെടിനിർത്തൽ ഒരിക്കലും എന്തുവാ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല, ഖത്തറുമായിട്ട് അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടില്ല. ഇന്നലെ അത് വൈറ്റ് ഹൌസ് തള്ളിപ്പറയുകയുണ്ടായി. വൈറ്റ് ഹൌസ് കൃത്യമായിട്ട് പറഞ്ഞു ഇസ്രായേൽ ഇതുവരേക്കും ഒരു കരാറിൽ അങ്ങനെ ഒപ്പുവെച്ചിട്ടില്ല. വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്തത് വെറും ഒരു വ്യാജ വാർത്തയാണ് എന്ന് ഇന്നലെ തന്നെ, അത് ശനിയാഴ്ച വൈകിട്ട് തന്നെ വൈറ്റ് ഹൌസ് അത് പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ വാർത്തയുടെ യഥാർത്ഥ ഉറവിടങ്ങൾ അറിയാതെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുകയാണ് മറുനാടൻ മലയാളിയിൽ നിന്നും വന്ന വാർത്ത തെറ്റായ വാർത്തയാണ്. ഇതേപോലെ ചില സമയങ്ങളിലൊക്കെ മറുനാടൻ മലയാളി കാണിക്കാറുണ്ട് ചില വാർത്തകളൊക്കെ വാട്സപ്പിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ പോലും അല്ലാതെ കിട്ടുന്നതിന്റെ യഥാർത്ഥ സോഴ്സ് ഒന്നും അറിയാതെ ചുമ്മാ വന്ന് എന്ത് ചെയ്യാറുണ്ട്, വാർത്ത പറയാറുണ്ട്. ആ ഒരു തരത്തിൽ അന്ന് അജിത് ഡോവലിന്റെ കാര്യവും ഇതുപോലെയൊക്കെയാണ് വന്ന് എന്ത് ചെയ്തത്, മറുനാടൻ പറഞ്ഞത് പണി കിട്ടിയതും. അപ്പോൾ ഇനിയെങ്കിലും വാർത്തകൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സോഴ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് വാർത്ത ചെയ്യുവാനായിട്ട് മറുനാടന് കഴിയട്ടെ എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി മറുനാടൻ പറയുന്ന പല വാർത്തകളും തെറ്റായ വാർത്തകളാണ്. അത് ഇസ്രായേലിൽ ഞാൻ താമസിക്കുന്നത് കൊണ്ടും ഇവിടുത്തെ വാർത്തകൾ കൃത്യമായി തന്നെ ഇവിടുത്തെ വാർത്താ ചാനലുകളിൽ നിന്നും അറിയുന്നത് കൊണ്ടുമാണ് ഞാൻ ഇത് പറയുന്നത് തന്നെ. പല വാർത്തകളും മറുനാടൻ അവതരിപ്പിക്കുന്നത് പല കാര്യങ്ങളും തെറ്റായ ഒരു സോഴ്സിൽ നിന്നും കിട്ടുന്ന അറിവുകളിൽ നിന്നാണ് അത് പറയുന്നതെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ വെടിനിർത്തലിനൊന്നും കരാറിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല. ഉറപ്പായിട്ടും എന്ന് പറയുന്ന ഇസ്രായേല് മുഴുവൻ ബന്ദികളെ വിട്ടു തന്നാൽ പോലും ഞങ്ങൾ ആലോചിക്കണം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് തന്നെ. ഓക്കെ, ഇനി ആ വിഷയം അങ്ങനെ പോട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാന് ഇന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവിൽ വന്നിരിക്കുന്നത് തന്നെ. പലപ്പോഴും ഞാൻ ഇന്ന് ഈ സമയങ്ങളിലൊക്കെ സംസാരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെടുത്തി, ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിനെ ആ ഒരു സമയത്തിൽ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ തീവ്രവാദവുമായി ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ ഞാൻ സംസാരിക്കുന്നതെന്നുള്ളതുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അറീന ദൈവവചനം പറയുന്ന ഒരാളല്ലേ, ദൈവവചനത്തിൽ സംസാരിക്കുന്ന ഒരാളല്ലേ, അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് മറ്റു മതങ്ങളെ കുറിച്ചുള്ള സംസാരം, അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് മറ്റ് മതസ്ഥരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു മതത്തിലും പെട്ടയാളല്ല എന്ന് തുടക്കം മുതലേ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് ക്രിസ്ത്യൻ മതം എന്ന് പറയുന്ന ഒരു മതമേ ഇല്ല എന്നുള്ളത് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാനൊരു മതത്തിലും പെട്ട ആളല്ല, ഒരു ജാതിയിലും പെട്ട ആളല്ല, ഞാൻ ഒരു വർഗത്തിലും പെട്ട ആളല്ല. ഞാൻ മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് അന്നു മുതൽ ഇന്നു വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്നുള്ളൊരു കോൺസെപ്റ്റോടുകൂടി ഇരുന്നു കൊണ്ട് ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു തെറ്റായ മിഥ്യാബോധത്തോടുകൂടി എന്റെ വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ളവരോടെല്ലാം ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ബൈ ബൈ. ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് ശക്തമായി തന്നെ പ്രതിരോധിക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ശത്രു ഇരച്ചു കയറി നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ സ്വത്തുവകകൾ കവർന്നുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ അവിടെ ശീതമാനുമല്ല
ഉഷ്ണമാനം അല്ലാത്ത രീതിയിൽ ശീതോഷ്ണമായി നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തോ തകരാറും ഉണ്ട് എന്നാണ് അതിന്റെ യഥാർത്ഥ പൊരുള്. വെളിപ്പാട് പുസ്തകം വായിച്ചാലും കർത്താവ് പറഞ്ഞ നീ ഒന്നിൽ ശീതവാനായിരിക്കും ഇല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കേ, ഇങ്ങനെ ശീതോഷ്ണവാനായിരുന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഉമിണ്ണു കളയുമെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാണ്ട് നിന്റെ വീട്ടിൽ കയറി ആരെങ്കിലും നിന്റെ മക്കളെ അപഹരിക്കുകയോ നിന്റെ മക്കളെ ബലാത്സംഗം ചെയ്യുകയോ നിന്റെ ഭാര്യയെ അപഹരിക്കുകയോ നിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നിനക്കൊന്നിനും പ്രതികരിക്കാൻ കഴിവില്ലാത്തവനായിട്ട് നിന്റെ തലച്ചോറ് ഏതോ ഒരു എന്താ പറയുന്ന പഠിപ്പിക്കലിൽ ിനകത്ത് മുഴുകി, അല്ലെങ്കിൽ പാസ്റ്റർമാർ പഠിപ്പിച്ചു വെച്ചതിനകത്തോ, അല്ലെങ്കിൽ ബൈബിളിൽ നിന്നും വായിച്ചു കിട്ടിയ അറിവുകൾ അതുപോലെ നീ അക്ഷരത്തിൽ വായിച്ചു മനസ്സിലാക്കിയത് കൊണ്ടോ നീ അങ്ങനെ ജീവിച്ചു പോയാൽ നിന്റെ കാര്യം കട്ടപ്പുകയാണെന്ന് വേണം പറയാനായിട്ട്. നിനക്കൊരു ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നിന്റെ വ്യക്തിപരമായ ജീവിതം വളരെ കരുതലോടുകൂടി മറ്റുള്ളവർക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്. നിനക്ക് നീ ആരെയും ഉപദ്രവിക്കാൻ പോണ്ട, നീ ആരെയും നിന്ദിക്കാൻ പോണ്ട, നീ ആരോടും പഴിചാരാൻ പാടില്ല. പക്ഷെ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെയും നിന്നെ നിന്ദിക്കാൻ വരുന്നവരെയും നിന്നെ പഴിചാരാൻ വരുന്നവരെയും നിന്നോട് അക്രമം അനീതിയും കാണിക്കാൻ വരുന്നവരോടും നീ തിരിച്ചും പെരുമാറേണ്ട ചില രീതികളും ഉണ്ട്. അത് ജീവിത സാഹചര്യമാണ്. നമ്മൾ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുകയാണ്. ഈ ആവാസ വ്യവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ ദൈവമാക്കി വെച്ചാൽ അതിനുള്ള ബുദ്ധിയും ബോധവും കൂടി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതും കൂടി ഉപയോഗിച്ച് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. അല്ലാതെ വെറും ഒരു മരക്കഴുതകളെ പോലെ ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഈ ലേബലിൽ ജീവിച്ചത് കൊണ്ടൊന്നും അർത്ഥമില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ന് ലൈവിൽ വളരെ ശക്തമായ ഒരു കാര്യം സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തന്നെ. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു പരമനാറിയുണ്ടല്ലോ, ഒരു പരമനാറി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട പരമനാറി ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകൊടുത്തവനെ പോലെ, അതായത് 10 വോട്ടിന് വേണ്ടിയിട്ട് ഇവൻ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഹമാസ് തീവ്രവാദികളെ അങ്ങ് വെള്ളപൂശുകയ. ഈ വൃത്തികെട്ടവൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുന്നവന്മാർ നിങ്ങളുടെ ഒറ്റുകാരന്മാരായി നിങ്ങളുടെ സമൂഹത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ചില മതക്കാർക്ക്, ചില മതം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ചില മത തീവ്രവാദികൾക്ക് നിങ്ങളെ ഇവന്മാർ വിറ്റ് കാശാക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഇങ്ങനെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന പരമചെറ്റ പറഞ്ഞൊരു കാര്യമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണം പോലും. ഇവനെയൊക്കെ പച്ചയ്ക്ക് നിർത്തിയാണ് നാട്ടുകാരെന്ത് ചെയ്യേണ്ടത്, തീ വെച്ച് കൊല്ലേണ്ടത്. വെടിവെച്ച് പോലും അല്ല കൊത്തി, ഇവനെയൊക്കെ പച്ചയ്ക്ക് തീ വെച്ച് കത്തിക്കണം. അത്രത്തോളം തീവ്രവാദ മനസ്സുള്ളവന്മാരാണ് ഇവന്മാര്. ഇവന്മാര് പറയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണമെന്ന്. 10 പേരുടെ വോട്ടിന് വേണ്ടിയിട്ട് ഇവൻ പറഞ്ഞ വൃത്തികേടാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ. അതായത് ഹമാസ് തീവ്രവാദികൾ ചെയ്തു കൂട്ടിയത് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായി മാറിയെന്ന് ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ ലോകം പോകുന്ന പോക്ക് എത്രത്തോളം ഭീതി നിറഞ്ഞതാണ്, അപകടം നിറഞ്ഞതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ളവർ ശക്തമായി സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്ദബുദ്ധികളായി പോകും. കാരണം നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ഇവന്മാരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരും ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവരും എല്ലാം ബോഷ്ക്ക് പറഞ്ഞു തന്ന് ബോഷ്ക്ക് പറഞ്ഞു തന്ന് നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് സത്യം ലോകത്തിലേക്ക് എത്തപ്പെടുന്നില്ല. അതിന് എന്നെ ചിലർ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ സംസാരിക്കേണ്ടി വരുന്നത്.